ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു സൺഫ്ലവർ ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു മോൾഡ് ഉണ്ടാക്കിയെടുക്കണം. ഈ മോൾഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഫയലാണ്. അതായത് ഫയലിൻ്റെയൊക്കെ ഒരു പ്ലാസ്റ്റിക് ഫയൽസ് ഉണ്ടല്ലോ, ആ ഫയലിൻ്റെ കവറാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക് ഫയൽസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസോ അങ്ങനെ ഇതുപോലെ ഫ്ലെക്സിബിളായിട്ടിരിക്കുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ക്ലേ വെച്ചിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ് കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്ന ക്ലേ ഹോം മെയ്ഡ് ക്ലേ ആണ്, വാങ്ങിച്ചേക്കുന്ന ക്ലേ അല്ല. ഈ ഹോം മെയ്ഡ് ക്ലേയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, അത് ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ, അപ്പോൾ പോയി നോക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ക്ലേ ആണ്. അതിൽ നിന്ന് കുറച്ച് ക്ലേ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു മോൾഡ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിൽ ആ ഒരു എതളുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ആ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സൺഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ക്ലേയിൽ തന്നെ ലീവ്സും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഈ ഹോം മെയ്ഡ് ക്ലേ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ തന്നെ ക്ലേ ആണ്. അപ്പോൾ ഇനി ക്ലേയുടെ ആവശ്യം വരുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ നമ്മളുടെ ചാനലിൽ മറ്റുള്ള വീഡിയോസും ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. We'll be right back.
ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പെയിൻറ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം സൺഫ്ലവറിൽ യെല്ലോ കളർ കൊടുക്കുകയാണ്. ഇത് ഗോൾഡൻ യെല്ലോ ആണ്. ശരിക്കും യെല്ലോ രണ്ട് കളേഴ്സ് വരുന്നുണ്ട്, ലെമൺ യെല്ലോ ഉണ്ട്, ഗോൾഡൻ യെല്ലോ ഉണ്ട്. സൺഫ്ലവറിന് വേണ്ടത് ഗോൾഡൻ യെല്ലോ ആണ്. അതെല്ലാം പെയിൻറ് ചെയ്ത് കഴിഞ്ഞു, അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ബ്ലൂ കളറിലെ ബോട്ടിലാണ്. നമ്മളപ്പോൾ ഇതിന് ബേസ് കോട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ചാണല്ലോ ബേസ് കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു സൺഫ്ലവറിൻ്റെ ആ യെല്ലോ കളർ വരുന്നത് കൊണ്ട് ആ ബ്ലൂവിൽ ആ കളർ നല്ല മാച്ചായിട്ട് പൊക്കോളും, നല്ല രസമായിരിക്കും എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് ബേസ് കോട്ട് കൊടുക്കാതെ തന്നെ അതിങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെ കളറിലെ ബോട്ടിലൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ബോട്ടിൽ തന്നെ വൈറ്റ് കളറിലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കളറിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ബേസ് കോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് ഒരു ബേസ് കോട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ ഈ ബോട്ടിലാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.